നമുക്ക് നെക്സ്റ്റ് സ്ട്രേറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിൽ എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ഫുഡ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഫുഡ് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം -1, 1 ടു ദി ലൈൻ 2x + 3y - 6 = 0. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഒരു ലൈൻ, ഈ ഒരു ലൈൻ ഇതാണ് ലൈൻ എന്ന് വിചാരിക്കാം. ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് 2x + 3y - 6 = 0. ഇത് ഈ ലൈനിൻ്റെ ഇക്വേഷനാണ്. വേറെ ഒരു പോയിന്റ്, ഏത് പോയിന്റാണ്? -1, 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും. ഓക്കെ, ഫൈൻഡ് ദ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം -1, 1 ടു ദി ലൈൻ 2x + 3y - 6. ഈ പോയിന്റിൽ നിന്നും നിങ്ങൾ ഈ ലൈനിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിന്റെ ഫൂട്ട് എന്ന് പറയുന്നത് ഈ പോയിന്റ്, സം ലെറ്റ് അസ് ടേക്ക് HK. ആ പോയിന്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഫൂട്ട്, വിച്ച് മീൻസ് ആ ഇത് ഈ ലൈനിൽ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കിട്ടിയോ? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ക്ലിയർ? അപ്പൊ ഈ HK എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ, പിടികിട്ടിയല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഈ ലൈനെ ഞാൻ L1 എന്ന് വിളിച്ചു കേട്ടോ. ഈ പോയിന്റും ഇതും കൂടെ ജോയിൻ ചെയ്ത ലൈൻ ഉണ്ടല്ലോ, അവനെ ഞാൻ L2 എന്ന് വിളിച്ചു, ഇരിക്കട്ടെ. അപ്പൊ L1 എന്ന് പറഞ്ഞ ലൈൻ ആരാ? L1 ഇക്വേഷൻ നമുക്കറിയാം. L1 ആരാ? L1 = 2x + 3y - 6 = 0. ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ്, സ്ലോപ്പിനെ സിംപ്ലി M1 എന്ന് വിളിച്ചു കേട്ടോ. ഈ ലൈൻ്റെ സ്ലോപ്പിനെ, ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ഫോർമുല -(x)ന്റെ കോ എഫിഷ്യന്റ് ഡിവൈഡ് ബൈ വൈയുടെ കോഫിഷ്യന്റ്, വിച്ച് മീൻസ് -(x)ന്റെ കോഫിഷ്യന്റ് എത്ര? ഇവിടെ 2 ഡിവൈഡഡ് ബൈ വൈയുടെ കോഫിഷ്യന്റ്. വൈയുടെ കോഫിഷ്യന്റ് എത്രയാണ്? 3. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? -2/3. ഓക്കെ, ക്ലിയർ? ഇനി എനിക്ക് സ്ലോപ്പ് ഓഫ് L2 വേണം. സ്ലോപ്പ് ഓഫ് L2 (m2) എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, L2 രണ്ട് പോയിന്റ് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാ? -1, 1 എന്ന് പറഞ്ഞ പോയിന്റും HK എന്ന് പറഞ്ഞ പോയിന്റും. HK എന്ന് പറഞ്ഞ പോയിന്റ് അറിയത്തില്ല, പക്ഷെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഏതാ പോയിന്റ്? HK നമ്മൾ എടുത്തല്ലോ. അപ്പം നമുക്ക് രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ആക്ച്വൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഏതാണ്ട? y2 - y1 / x2 - x1 അല്ലേ. രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ഫോർമുല, ഞാൻ ഇതിനെ x1 y1, ഇത് x2 y2 ആയിട്ട് എടുത്താൽ. ഓക്കെ, ഇതിനെ x1 y1 ആയിട്ട് എടുത്തു, ഇത് x2 y2 എടുത്തു. അപ്പൊ ഈ ഫോർമുല കൊടുത്തു പറയാം, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 - y1 എന്ന് പറയുമ്പോൾ k - 1 ഡിവൈഡഡ് ബൈ x2 - x1 എന്ന് പറയുമ്പോൾ ആരാ? h - -1, വിച്ച് മീൻസ് m2 എന്ന് പറഞ്ഞാൽ k - 1 / h - -1 ആരടാ? h + 1. അപ്പം ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -2/3. ഈ ലൈനിന്റെ സ്ലോപ്പ് ആരാ? -k - 1 / h + 1. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയാം, സിൻസ് നമ്മളവിടെ കണ്ടീഷൻ കൊണ്ടുവന്നു. സിൻസ് എന്താ അവിടുത്തെ കണ്ടീഷൻ? L2 പെർപെൻഡിക്കുലർ ടു L1. ഈ രണ്ടാൾക്കാരും പെർപെൻഡിക്കുലർ അല്ലേ? നിങ്ങൾക്കൊരു കേസ് അറിയാലോ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവന്മാരുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? -1, വിച്ച് മീൻസ് L2 ഈ രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആയ L1 പെർപെൻഡിക്കുലർ ടു L2. ഒരു സെക്കൻഡ്, ആ കറക്റ്റ് ഇങ്ങനെയാണല്ലേ. അപ്പൊ ഇങ്ങനെ L1 പെർപെൻഡിക്കുലർ ടു L2 അങ്ങനെ എടുത്താൽ കേട്ടോ. അപ്പൊ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ L1 സ്ലോപ്പ് ആരാ? M1 × M2 ആരായിരിക്കും? -1. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കണം? -1. വാട്ട് ഇസ് M1 ഹിയർ? -2/3 ×. വാട്ട് ഇസ് M2 ഹിയർ? k - 1 / h + 1. അത് എത്രയാ? -1. അതിന് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണം കേട്ടോ. ഇതാകത്തോട്ട് മൾട്ടിപ്ലൈഡാ. അപ്പൊ എന്താണ് ഇതാകത്തോട്ട് -2? ഇതിങ്ങനെയാണ് ആവശ്യമില്ല കേട്ടോ. -2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിങ്ങനെയാണ് -2k - 2 - 1 + 2. ഓക്കെ, ഡിവൈഡ് ബൈ 3 അകത്തോട്ട് മൾട്ടിപ്ലൈഡാ. 3h + 3 = എത്രയാ? -1. ഇനി ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? -2k + 2 = ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × 3h - 3h - 1 × 3 - 3 എന്ന് കിട്ടും നിങ്ങൾക്ക്.
ഇനി ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോവാ. അപ്പൊ എന്ത് വരും? മൈനസ് ടു കെ പ്ലസ് ടു പ്ലസ് ത്രീ ഹെച്ച് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ. ക്ലിയർ? ഈ ടു ത്രീ കൂടെ ഫൈവ് അല്ലേ, അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടോ ത്രീ ഹെച്ച് മൈനസ് ടു കെ, തിരിച്ച് ത്രീ എച്ച് മൈനസ് ടു കെ, ടു പ്ലസ് ത്രീ ഫൈവ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ. ക്ലിയർ? അല്ലെങ്കിൽ സിംപ്ലി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടോ ത്രീ എച്ച് മൈനസ് ടു കെ ഈക്വൽ ടു മൈനസ് ഫൈവ്, ഇക്വേഷൻ നമ്പർ വൺ അവിടെ കിടക്കട്ടെ. ക്ലിയർ? ഇത്ര ചെയ്താൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയതാണ് ത്രീ എച്ച് മൈനസ് ടു കെ ഈക്വൽ ടു മൈനസ് ഫൈവ് എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇത്രയും ഓക്കെ ആണല്ലോ. ക്ലിയർ? അപ്പൊ അത് ഞാൻ ഇങ്ങോട്ട് എഴുതിയാണ് കേട്ടോ, ഞാൻ ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതിയാണ് ഇക്വേഷൻ നമ്പർ വൺ എന്ന് പറഞ്ഞത്. ഏതാണ്? ത്രീ എച്ച് മൈനസ് ടു കെ ഈക്വൽ ടു മൈനസ് ഫൈവ്, ഇക്വേഷൻ നമ്പർ വൺ. ഇനി അടുത്ത ഒരു കണ്ടീഷൻ കൊണ്ടുവരാൻ പോകുന്നു, ഇവിടെ ശ്രദ്ധിക്കുക. ഈ എച്ച് കെ എന്ന് പറഞ്ഞാൽ ഏതിൽ ഏത് ലൈനിലും കൂടെ ഉള്ള പോയിന്റ് ആണ്ട, എൽ വൺ എന്ന് പറഞ്ഞ ലൈനിലും കൂടെ കിടക്കുന്ന ഒരു പോയിന്റ് അല്ല എച്ച് കെ എന്ന് പറഞ്ഞാൽ. സിൻസ് എച്ച് കെ ആൾസോ ലൈ ഇൻ എൽ വൺ, എൽ വൺ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ, മീൻസ് ഈ ഇക്വേഷനിലും അല്ലെങ്കിൽ ഈ ലൈനിലും ഉള്ള പോയിന്റ് ആണ് ആരെന്ന് പറഞ്ഞാൽ എച്ച് കെ. അതുകൊണ്ട് ഈ എച്ച് കെ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ എൽ വണ്ടി ഇക്വേഷൻ ഏതാണ് ഇതല്ലേ, അതിന് പകരം സോ എച്ച് കെ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ എച്ച് എന്ന് പറഞ്ഞാൽ എക്സിന് പകരം എച്ച് കൊടുക്കുക, വൈക്ക് പകരം കെ കൊടുക്കുക. അപ്പൊ എന്തുവരും? ടു എച്ച് പ്ലസ് ത്രീ കെ മൈനസ് സിക്സ് ഈക്വൽ സീറോ, വിച്ച് മീൻസ് ടു എച്ച് പ്ലസ് ത്രീ കെ ഈക്വൽ ടു സിക്സ്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ ടു. പിടി കിട്ടിയോ? ഇത് ഇക്വേഷൻ നമ്പർ വൺ, ഇത് ഇക്വേഷൻ നമ്പർ ടു. ഓൺ സോൾവിംഗ് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക, അവിടെ നിന്ന് എച്ചിന്റെയും കെയുടെയും മേലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിയോ, രണ്ട് ഇക്വേഷൻ അടുത്തടുത്ത് വീണ്ടും എടുത്ത് എഴുതിയാണ് ത്രീ എച്ച് മൈനസ് ടു കെ ഈക്വൽ ടു മൈനസ് ഫൈവ്, ഇക്വേഷൻ നമ്പർ വൺ. അടുത്ത് ടു എച്ച് പ്ലസ് ത്രീ കെ ഈക്വൽ ടു സിക്സ്, ഇക്വേഷൻ നമ്പർ ടു. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന്റെ കോഫിഷ്യന്റ് സെയിം ആക്കാം. ഇവിടെ എച്ചിന്റെ കോഫിഷ്യന്റ് ത്രീ, ഇവിടെ ടു. ഈ ഇക്വേഷൻ ടു കൊണ്ടും ഈ ഇക്വേഷൻ ത്രീ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എച്ചിന്റെ കോഫിഷ്യന്റ് സെയിം ആവുമല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ ഇൻറ്റു അതാണ് ടു, ഈ ഇക്വേഷൻ ഇൻറ്റു എന്താ ത്രീ ചെയ്യുക. സോൾവ് ചെയ്യാൻ നമുക്കറിയാം ഇക്വേഷൻ ടു ചെയ്യുമ്പോൾ എന്തിട്ടോടാ, സിക്സ് എച്ച് മൈനസ് ഫോർ കെ ഈക്വൽ ടു മൈനസ് ടെൻ. ഓക്കെ, എന്നിട്ട് ഈ ഇക്വേഷൻ നമ്മൾ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തിട്ടും, സിക്സ് എച്ച് പ്ലസ് നയൻ കെ ഈക്വൽ ടു എയ്റ്റീൻ. ഇനി നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. അപ്പം സിക്സ് എച്ച് സിക്സ് എച്ച് ക്യാൻസൽ ആയി പോകുമല്ലോ, ബാക്കി മൈനസ് ഫോർ കെ മൈനസ് നയൻ കെ മൈനസ് പതിമൂന്ന് കെ ഈക്വൽ ടു മൈനസ് ടെൻ മൈനസ് എയ്റ്റീൻ മൈനസ് ട്വൻറ്റി എയ്റ്റ്. അപ്പം അവിടെ നിന്ന് കെ ഈക്വൽ ടു എത്ര കിട്ടും, മൈനസ് മൈനസും ക്യാൻസൽ ആയിപ്പോയി, ട്വൻറ്റി എയ്റ്റ് ബൈ തേർട്ടി എന്ന് കിട്ടും. ആര് നമുക്ക് കെയുടെ വാല്യൂ ഒന്ന് കിട്ടി, ട്വൻറ്റി എയ്റ്റ് ബൈ തേർട്ടി എന്ന് കിട്ടി. ക്ലിയർ? ഈസിയല്ലേ? ഓക്കെ, എന്നിട്ട് ഇവിടെ കിട്ടിയ കെയുടെ വാല്യൂ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഈ ഇക്വേഷൻ കൊണ്ടുകൊടുത്താലും മതി, ആദ്യത്തെ ഇക്വേഷനിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഇക്വേഷനിൽ, ഈ ഇക്വേഷനിലോ ഈ ഇക്വേഷനിലോ ഇതിലോ ഇതിലോ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. ഞാൻ ആദ്യത്തെ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യാൻ പോയാൽ, ഓക്കെ, കെയുടെ വാല്യൂ അപ്പോൾ എന്താണ്, ത്രീ എച്ച് മൈനസ് ടു ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ബൈ തേർട്ടീൻ ഈക്വൽ ടു മൈനസ് ഫൈവ്. ദാറ്റ് ഇസ് ത്രീ എച്ച് മൈനസ് ടു ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് മൈനസ് ഫിഫ്റ്റി സിക്സ് ബൈ തേർട്ടീൻ ഈക്വൽ ടു മൈനസ് ഫൈവ്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇത് അപ്രതോമം എന്താറ്റി മാറും, ത്രീ എച്ച് ഈക്വൽ ടു മൈനസ് ഫൈവ് പ്ലസ് ഫിഫ്റ്റി സിക്സ് ബൈ തേർട്ടി. ദാറ്റ് ഇസ് ത്രീ എച്ച് ഈക്വൽ ടു, ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോഴോ, പത്തഞ്ച് അമ്പത് മൂന്ന് അറുപത്തഞ്ച് മൈനസ് സിക്സ്റ്റി ഫൈവും ഫിഫ്റ്റി സിക്സും. അപ്പോൾ അറുപത്തഞ്ച് മൈനസ് അറുപത്തഞ്ച് അമ്പത്താറ് മൈനസ് നയൻ ബൈ മൈനസ് നയൻ ബൈ തേർട്ടി എന്ന് കിട്ടും. ഓക്കെ, എൻ്റെ ഈ ത്രീയും നമുക്ക് ഈ നയനും ക്യാൻസൽ ചെയ്താലും അവിടെ മൈനസ് ത്രീ ബൈ തേർട്ടി. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, മൈനസ് ത്രീ ബൈ തേർട്ടീൻ എന്ന് കിട്ടും. ക്ലിയർ? നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ സോൾവ് ചെയ്യാൻ മതി. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് എച്ചിന്റെ വൈൽ എന്ന് കിട്ടി, മൈനസ് ത്രീ ബൈ തേർട്ടീൻ എന്ന് കിട്ടി. കെയുടെ വൈൽ എന്ന് കിട്ടി, ട്വന്റി എയ്റ്റ് ബൈ തേർട്ടീൻ എന്ന് കിട്ടി. വിച്ച് മീൻസ് നമുക്ക് ഇവിടെ ഫുഡ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ ഈ പോയിന്റ് അല്ലെ എച്ച് കെ അല്ലേ, ആ ഫുഡ് പെർപെൻഡിക്കുലർ എന്ന പോയിന്റ് നമുക്ക് എത്ര എന്ന് കിട്ടി, എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൈനസ് ത്രീ ബൈ തേർട്ടീൻ. കെ എത്രയാണ്, ട്വന്റി എയ്റ്റ് ബൈ തേർട്ടീൻ. ഇതല്ലേ നമ്മളുടെ ഫുഡ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? പിടിയിട്ടോ? ഈസി അല്ലേ? അപ്പൊ ഈ രീതിയിൽ ഫുഡ് പെർപെൻഡിക്കുലർ ചെയ്ത് പഠിക്കുക, അത് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഇതും ഇമ്പോർട്ടൻറ്റ്. ഈ വർഷം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ത്രൂ ദി ഇന്റർസെക്ഷൻ ഓഫ് ലൈൻസ്
3x plus 4y equal to 7 and x minus y plus 2 equal to 0 whose slope is 5. Question means layer. Randy line at the okay, and I'm going to land at 2. Nani line L1 on the which. E land the question to the Jarika 3x plus 4y equal to 7. E line L1 on the which. Where are line at the car? A line at E line at the top. A line something another line at the top. A line on L2. அவன் equation ஆரான x minus y plus 2 equal to 0 அதான் லாய்ந்த equation இறந்து lines இந்தையும் intersectionல் குட வேறோ line என்ன வருன்ன இறந்து line குட்டிம்டே போய்ந்துதல்லே இறந்து குட வேறோ line பாசையான் ஆ லாய்ந்த equation அதனே நான் L3 என்ன உளிச்சு okay இது L1 இது L2 E line L3. That line is the same. This line is the same. The same line is the same. The line L3. That is the equation. That L3 is slope. 5. The L3 is the equation. This is the question. This is a new pattern question. This is the exam. L1 equation. 3x. Plus 4y, இது இப்பரதாக்கு எழுதே, minus 7 equals 0. கொட்பலலலோ, similarly L2 எழுதுகாட்டோ, L2 நிக்கியோஷ்னும் அது அங்கு என்ன கடக்குந்தாட்டோ, x minus y plus 2 equal to 0. ஆர்க்கும் டவுட்டும் நுலலலோ, விஷமோம் நுலலலோ, நம்கு செய்யாம். L3 நிக்கியோஷ்னும் வேண்டது, நம்கு equation of L3, என்ன பார்ந்தால் இயல்வண்டே L2ண்டே intersectionல் கூடே எல்லும் L3 பாசையின்ன 2 line intersectionல் கூட பாசையின்ன 3ாம்த line equation கண்டுடிக்கேன் formula ஆது 1 line equation plus k into material ஒரு constant into material line equation அங்கு நேன் formula அந்த வருங்க okay equation of line passing to intersection of L1 and L2 என்ன வருன்னா அது நாம் இங்கினையாக கண்டுபிடிக்குந்தது ஒரு land equation இது காரியானு 3x plus என்ன L3 equation நானே which means L3 equation நானாட்டோ 3x plus 4y minus 7 plus ஒரு constant into அடுத்த land equation அது throughout equal to 0 வருக்கு இதானு equation of a line passing through the intersection of these two lines. ரண்டு land intersection உடு பாசுகிறேன் மூனாமத்த line equation கண்டுடுக்கியாம் பார்ண்ணா இதன் இஷ்டோல் ஒரு land equation plus ஒரு constant k யோ lambda யோ நோக்கு இஷ்டோல் ஒரு constant இந்து அடுத்த land equation equal to 0 கிக்கொட்டே இது solve இது k இட வேலி கண்டுடுச்சி விடக்கொண்டு கொடுத்தாம் மாத்ரம்மதி இன்னி நான் பார்ண்ண kx minus ky plus 2k equal to 0 இந்த x இந்த கோஷ்ண கடுத்தெடுதுதுனே 3x plus kx similarly y அடுத்தெடுது 4y minus ky similarly constant இந்தத்தி இவ்வடன்ன x common அடுத்தா x into 3 plus k இவ்வடன்ன y common அடுத்தா y into 4 minus k இவ்வடன் வேறு common அடுக்கா வந்துவில்லையிலே constant இத்தரையே நமக்கு எவிதி வைக்கியாம். இனி நீங்கள் செய்யின்னது, குஸ்டியன் கொர்ச்சும் கொடு நாம்ல அப்சர்வையிதா, நீங்கள் வேறை காரியம் நீங்கள் பிடிகிட்டி, குஸ்டியன் எந்து கலியராயிட்டு பரையின்னுண்டு, L3ட slope, slope of L3, இதான் equation of L3 என்ன வருங்க, இவ்வடன் slope வருடா, what is slope here, இவ்வடத்த slope அத்திரையான் வரா, slope தான் நாம் நேர்த்த பல் விச்சு, ஒரு equation உண்டுங்க slope உண்டுக்கேன் formula ஏதா, slope என்ன வருங்க, இவ்வட L3 என்னும் land slope படுக்கும் இங்கு M3 நோடுக்காங்காட்டோ formula யாரா minus of coefficient of x divided by y coefficient okay minus of coefficient of x x இந்த coefficient minus value divided by y coefficient இவ்வடு x இந்த coefficient யாரா 3 plus k அது இந்த minus minus of x இந்த coefficient யாரா 3 plus k divided by y coefficient யாரா 4 minus k இதன்னே L3 நன்னி land equation slope அதான் இன்னி கொஸ்டியில் கர்த்து slope பரையின்னும் உண்டத்திருந்தான் 5 வந்தா அப்பு இ slope எவ்வட தந்தித்துவுண்டு M3 எவ்வட கர்த்துவுண்டு கொஸ்டியில் M3 பரையின்னும்டத்திருந்தான் 5 வந்து அப்பு நமக்கு இ கிட்டிய slope இன்ன கொஸ்டியில் பரையின்ன slope வாட்டு இக்குவிட்டியது அவ்வட 3 plus k
by 4 minus k equal to 5. നിങ്ങളുടെ ക്രോസ് ഇത് നെഗറ്റീവ് ആവുമ്പോൾ നെഗറ്റീവ് 3 മൈനസ് കെ ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 5 20 മൈനസ് കെ ഇൻറ്റു 5 മൈനസ് 5 കെ. കെ ഇപ്പുറത്തോ ഇതപ്പുറത്തോ അപ്പോൾ 5 അപ്പോൾ എന്ത് മൈനസ് ഇവിടെ വരും പ്ലസ് 5 കെ മൈനസ് കെ ഈക്വൽ ടു ഇതപ്പുറത്ത് പോകുമ്പോൾ 20 പ്ലസ് 3 ദാറ്റ് ഇസ് എന്താണ് 5 കെ മൈനസ് കെ 4 കെ ഈക്വൽ ടു 23 കെ ഈക്വൽ ടു 23/4 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈസി. അപ്പൊ നമുക്ക് ഇവിടെ കെയുടെ വാല്യൂ എന്ന് കിട്ടി നിങ്ങൾക്ക് 23/4 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട കെയുടെ വാല്യൂ ആണോ? അല്ല, ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദി ഇന്റർസെക്ഷൻ ഓഫ് ഈ രണ്ട് ലൈൻ ആരാ? L3 ഇക്വേഷൻ. L3 ഇക്വേഷൻ ഇവിടെ കിടപ്പില്ലേ? ഇതിൽ ആദ്യ വാല്യൂ എടുത്ത് കൊടുക്കുക, കെക്ക് പകരമുള്ള ഈ വാല്യൂ അങ്ങ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവനെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചോ. ഇക്വേഷൻ നമ്പർ 1 ൽ കെക്ക് പകരം ഇപ്പം കിട്ടിയ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടോ, ചെയ്യാം. ഇവിടെ കെയുടെ വാല്യൂ എടുക്കുമ്പോൾ എന്ത് വരും? പിന്നെ മുകളിലോട്ടൊക്കെ മായ്ക്കുകയാണ്, ഒന്ന് ഇതൊക്കെ ഒന്ന് മായ്ക്കുകയാണ്. ഓക്കെ, പിടികിട്ടില്ലല്ലേ ചെയ്യേണ്ട മെത്തേഡ്? അതാ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. എക്സ് ഇൻറ്റു L3 ഇക്വേഷൻ, എക്സ് ഇൻറ്റു 3 + 23/4 പ്ലസ് വൈ ഇൻറ്റു 4 - 23/4 -7 + 2 × 23/4 = 0. ഈ ഇക്വേഷൻ ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അതൊന്ന് സോൾവ് ചെയ്യണം കേട്ടോ. സോൾവ് ചെയ്താൽ വിടരുതേ, സോൾവും കൂടെ ചെയ്തേക്കാം. ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എന്ത് വരും? 12 + 23 = 35/4. ഓക്കെ, പ്ലസ് വൈ ഇൻറ്റു 16 - 23 - 7/4 എന്ന് വരും കേട്ടോ. 16 - 23 - 7 - 4 മൈനസ് ഇത് ഇത് രണ്ട് -7 + 46/4 എന്ന് വരും = 0. ഒന്നും കൂടെ ചെയ്താൽ ഇത് ഒന്ന് അകത്ത് വരുമ്പോൾ എന്താ പറയുക, 35x/4 ഇതാരാ -7y/4. ഇത് ചെയ്യുമ്പോൾ എന്തുവിടാ മൈനസ് ആണ്, -28 + 46 അപ്പോൾ എത്ര, 18/4 എന്ന് വരും +18/4 = 0 എന്ന് വരും. ക്ലിയർ? ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് 4 അല്ലേ അവിടെ നിന്ന്, അപ്പോൾ ഇങ്ങനെ ഇരിക്കൂടെ 35x - 7y + 18/4 = 0 എന്നല്ലേ, അല്ലേ കറക്റ്റ് അല്ലേ? ഈ 4 നേരം അപ്പുറത്ത് പോകുമ്പോൾ എന്തായാലും മാറും, 4 × 0 = 0, വിച്ച് മീൻസ് ആൻസർ എന്താണ്? 35x - 7y + 18 = 0. ദിസ് ഈസ് ദ റെക്കോർഡ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ ഏതാണ്? പാസിംഗ് ത്രൂ ദി ഇന്റർസെക്ഷൻ ഓഫ് L1 and L2. ക്ലിയർ? പിടികിട്ടിയോ? ഈസി അല്ലേ? ഇത് എക്സാമിൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കേ.